കോട്ടയത്തുനിന്ന് ജി ശ്രീയിത്ത് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീയിത്ത്, ഈ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ദുരിതം വിതച്ച ഒരിടം കോട്ടയമാണ്, മലയോര മേഖലകൾ പ്രത്യേകിച്ചും. കോട്ടയം കൂട്ടിക്കൽ വെമ്പാലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി എന്ന് വാർത്ത വരുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കോട്ടയം ഇല്ലിക്കൽ പോലെ, അതായത് പടിഞ്ഞാറൻ മേഖലയിലെ തിരുവാർ, പൈമനം, കുമരകം പോലുള്ള പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി വെള്ളം കൂടിയ സാഹചര്യമാണ്. മഴയും മറ്റും തുടരുന്ന സാഹചര്യത്തിലായിരിക്കും കുറച്ചുകൂടി വെള്ളം കൂടിയ സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇല്ലിക്കൽ കവലയ്ക്ക് തൊട്ടടുത്തുള്ള ഭാഗത്താണ്. അവിടെ വീടുകളിലൊക്കെയും വെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് പോയിരിക്കുന്ന ഒരു സ്ഥിതിയും മറ്റുമാണ് ഉള്ളത്. കുമരകം റോഡിൽ വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇന്നലെയും ഉള്ളത്. ഇല്ലിക്കൽ കവല മുതൽ തന്നെ വെള്ളം കൂടിയൊരു സാഹചര്യമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇത് കുമരകം റോഡ് തന്നെയാണ്. ഇവിടെയും വെള്ളം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല. ബൈക്കുകൾ അടക്കം പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലത്തെക്കാട്ടിൽ ഒരു അരയടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട് എന്നാണ് ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ മേഖലയിൽ ദിവസങ്ങളോളം ഇങ്ങനെ വെള്ളക്കെട്ട് തുടരുന്ന ഒരു സ്ഥിതിയായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ടത് ഈ കിഴക്കൻ മേഖലയിൽ ശക്തമായ വെള്ളം മഴ ഇന്നലെ തുടർന്ന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ട, നടക്കൽ അടക്കമുള്ള വിവിധ മേഖലകളിൽ വീണ്ടും വെള്ളം കയറാൻ തുടങ്ങിയ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിലും ചിലയിടങ്ങളിലെങ്കിലും വെള്ളം കൂടിയൊരു സാഹചര്യം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂട്ടിക്കൽ മുക്കുളത്ത് അതിശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ആ മലവെള്ളപ്പാച്ചിലിൽ ഈ പുല്ലകയാറ്റിലടക്കം ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. മണിമലയാറ്റിലടക്കം ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് ഉരുൾപൊട്ടലാണ് എന്നായിരുന്നു ഫയർഫോഴ്സിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ച വിവരം. പക്ഷേ രണ്ട് യൂണിറ്റ് അവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നിലവിൽ ആശങ്ക തന്നെ തുടരുകയാണ്. മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖലയിൽ ആകെയുള്ളത്. പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്ന് ഈരാറ്റുപേട്ടയിലടക്കം മഴ കുറഞ്ഞതോടുകൂടി, റെഡ് അലർട്ടൊക്കെ പിൻവലിച്ചതോടുകൂടി ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. അവരെയൊക്കെ തിരിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 800-ലധികം പേരാണ് ജില്ലയിലാകെ ക്യാമ്പുകളിൽ നിലവിൽ കഴിഞ്ഞു വരുന്നതെന്നും നമുക്ക് വിവരമുണ്ട്. മൂവാറ്റുപുഴ ആറ് വൈക്കം മേഖലയിലേക്ക് കൂടി ഒഴുകിയെത്തുന്നുണ്ട്. അവിടെയും ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും മഴ തുടരുന്നു എന്നുള്ളത് ഇവിടെ ഒരു വലിയ ആശങ്കയായി തന്നെ. കോട്ടയം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് എങ്കിൽ പോലും ഒരു ആശങ്ക നിലനിർത്തുകയാണ്. കോട്ടയത്ത് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂട്ടിക്കൽ വെമ്പാല മുക്കുളത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജി ശ്രീജിത്ത്, കോഴിക്കോട് മുക്കത്ത്.